ഹായ്, ഫാക്ട് ചെക്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എംഎഡ് കോഴ്സ് എടുക്കുന്നതിൽ ഇനി ഭാവിയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ്. പലരും ചോദിക്കാറുണ്ട്, പലപ്പോഴും ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്, എംബിഎഡിന് ശേഷം ഇനി എംഎഡ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. എംഎഡ് എടുക്കുന്നതിലുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം കേരള സെറ്റ്, കേറ്ററ്റ്, സീറ്ററ്റ് പോലുള്ള എക്സാമുകൾക്ക് എംഎഡ് ഉണ്ടെങ്കിൽ പിന്നെ ഈ എക്സാമുകൾ ക്വാളിഫൈഡ് ആവണ്ട എന്നുള്ളതാണ് നിലവിലത്തെ നിയമം. നമ്മളിപ്പോൾ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെയെങ്കിൽ 2 വർഷത്തെ എംഎഡ് എടുത്തു വരുന്ന ഒരാൾക്ക് പിന്നെ സെറ്റ്, സീറ്ററ്റ്, സെറ്റ്, കേറ്ററ്റ് കടമ്പകളൊന്നും കടക്കേണ്ടതായിട്ടില്ല. നേരെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി വരെ ജോലി ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. ഇതാണ് എംഎഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ എംഎഡ് ഉള്ളവർക്കാണ് ഡിഎൽഡ് അതേപോലെ തന്നെ ബിഎൽഡ് കോഴ്സുകളിൽ ടീച്ചിങ്ങിനുള്ള വേക്കൻസി വരുന്നത്. എംഎഡ് നെറ്റ് ഉള്ളവർക്കാണ് അതിൽ സാധ്യത വരുന്നത്. എന്നാൽ മുമ്പോട്ട് നമുക്കറിയാം ഐറ്റപ്പ് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അവിടെ പി ജിയും ബി എഡും നെറ്റ് ഉള്ളവർക്ക് അവിടെ പഠിപ്പിക്കാന്നുള്ളൊരു സാഹചര്യം വരും. പക്ഷെ അപ്പോഴും എംഎഡും നെറ്റ് ഉള്ളവർക്കും ഇതിനകത്ത് സാധ്യതയുണ്ട്. ഒപ്പം ജനറൽ പേപ്പറുകളായിട്ടുള്ള സൈക്കോളജി, ഫിലോസഫി പോലുള്ള പേപ്പറുകൾ എടുക്കാനായിട്ടുള്ള അധ്യാപകർക്ക് എംഎഡ് ക്വാളിഫിക്കേഷൻ വേണ്ടതായിട്ട് വരികയും ചെയ്യും. അപ്പോൾ എംഎഡ് എടുക്കുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ചിരിക്കും. കാരണം 2 പ്രധാനപ്പെട്ട സാധ്യതകൾ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്കറിയാം കേറ്ററ്റ്, സീറ്ററ്റ്, സെറ്റ് കടമ്പകൾ വേണ്ട. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അധ്യാപകരായിട്ട് നിങ്ങളുടെ അധ്യാപകരെ ടീച്ച് ചെയ്യാനുള്ള ഒരു അവസരം അപ്പോഴും ലഭിക്കുന്നുണ്ട്. ഈ നെറ്റിൻ്റെ എംഎഡിന്റെ നെറ്റ് ഉള്ള ആളുകൾക്കും അതിൽ സാധ്യത നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പാഷൻ അനുസരിച്ചുകൊണ്ട്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് എംഎഡ് എടുക്കണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും എഫേർട്ട് ഇടുന്നവർക്ക് ഒരിക്കലും വെറുതെ ഇരിക്കേണ്ടതായിട്ട് വരില്ല. എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയും ചെയ്യും. എല്ലാ ആശംസകളും. വീണ്ടും ഇത്തരത്തിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഈ ടീച്ചിങ് മേഖലയായിട്ട് ബന്ധപ്പെട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസിൽ നിന്നാണ് ഫാക്ട് ചെക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. വീണ്ടും കാണാം. നന്ദി.